ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയിജ്. ഇപ്പം നമ്മുടെ ഹെൽത്ത് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷനെ പറ്റിയാണ്, സിക്ക വൈറസ്. അപ്പോൾ സിക്ക വൈറസിനെ പറ്റി അത്യാവശ്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ തുടക്കുന്നതിൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ്, മറ്റുള്ള മൈക്രോ ഓർഗാനിസംസ് പകർത്തുന്ന ഡിസീസസ് ഉണ്ടോ അതൊക്കെ കേരളത്തിലും വന്നിട്ടേ പോകുള്ളൂ എന്നൊരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക്, സാധാരണക്കാർക്കൊക്കെ എന്തൊരു പുതിയ ഡിസീസ് വരുമ്പോഴും ഭയങ്കര പേടിയാണ്. ഇപ്പോൾ നമ്മൾ കോവിഡ് വന്ന ശേഷം തന്നെ കുറേ നാളായി കോവിഡായിട്ട് സഫർ ചെയ്യുന്നു. ഇപ്പോൾ പോകും നാളെ പോകുമെന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ വിട്ടു പോകുന്നില്ല, അല്ലേ? എന്തൊരു ഡിസീസ് വന്നാലും ഇപ്പോൾ നമ്മൾ പേടിയോടെയാണ് കാണുന്നത്. അതുപോലെ മാരകമായിട്ടുള്ള ഡിസീസ് ആയിരിക്കുമോ, കുറേ പേരെ അഫക്റ്റ് ചെയ്യുമോ, ഭയങ്കര ഗുരുതരമാണോ, പ്രശ്നങ്ങളാണോ, അപ്പോൾ ഇതൊക്കെ സാധാരണക്കാർക്ക് അറിയാൻ ആകാംക്ഷയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സിക്ക വൈറസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, സിക്ക വൈറസ് വലിയ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമുക്ക് ആകുലതയും ഉൾക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ കോവിഡിൻ്റെ നിപ്പയുടെയും കേസൊക്കെ പോലെ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വൈറസേ അല്ല. വളരെ മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻസ് വളരെ കുറച്ച് ആളുകളിൽ മാത്രം ഉണ്ടാക്കി കണ്ടിട്ടുള്ള, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വൈറസാണ് സിക്ക വൈറസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വാസകരമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരുപാട് നമ്മൾ പേടിക്കേണ്ട ഒരു വൈറസ് ഒന്നും അല്ല. ഇപ്പോൾ ഈ സിക്ക വൈറസ് ഒരുപാട് വർഷം മുമ്പ് തന്നെ ഉള്ളൊരു വൈറസാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തതെന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര പാറശാല ഭാഗത്താണ് ഏകദേശം ഒരു 19 പേർക്കോളം പനിയും തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ടെസ്റ്റ് ചെയ്തപ്പം റിപ്പോർട്ട് വന്നപ്പോൾ 13 പേർക്കോളം ഈ സിക്ക വൈറസ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴാണ് വന്നതെന്നേ ഉള്ളൂ. പക്ഷെ അതിന് മുന്നേ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സിക്ക വൈറസിൻ്റെ ഇൻഫെക്ഷൻസും അവിടെവിടങ്ങളിലായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴൊക്കെയും കുറച്ച് പേരെ മാത്രം കേന്ദ്രീകരിച്ച് അസുഖങ്ങൾ ഉണ്ടാക്കി അതങ്ങ് പോവുകയാണ് ചെയ്തത്. ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ചെയ്ത കേസസ് ഒന്നും ഇല്ല. 1947-48 സമയം തൊട്ടേ ഉള്ള ഒരു വൈറസാണ്, പുതിയൊരു വൈറസ് ഒന്നും അല്ല. അപ്പോൾ ഇത് സിക്ക എന്ന് പറയുന്ന ആക്ച്വലി ആഫ്രിക്കൻ കൺട്രികളിൽ കാണപ്പെടുന്ന ഒരു വൈറസ് ആയിരുന്നു. സിക്ക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫോറസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ കുരങ്ങുകളിൽ കണ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡിസീസായിരുന്നു ഇത് ആദ്യം. പിന്നെ കുരങ്ങുകളിൽ നിന്ന് മനുഷ്യന്മാരിലേക്ക് പകർന്നു. അതുവഴി പിന്നീട് പതുക്കെ പതുക്കെ അതിൻ്റെ സ്പ്രെഡ് പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ഉണ്ടായി, സിംഗപ്പൂർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് കേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത്. സോ അതിനുശേഷം നമുക്ക് ഇന്ത്യയിൽ രാജസ്ഥാനിലൊക്കെ ഏകദേശം ഒരു 2017-18 കാലയളവിൽ അവിടെവിടങ്ങളിലായിട്ട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ സ്പ്രെഡൊന്നും ഇല്ലാണ്ട് തന്നെ അത് അവിടെ തന്നെ ഒതുങ്ങിക്കൂടി. കേരളത്തിൽ ഇപ്പോഴാണ് 2021 തിരുവനന്തപുരത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിക്ക വൈറസ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് രോഗം പകരുന്നത്? അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ഈ മഴക്കാലം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മഴക്കാലജന്യ രോഗങ്ങൾ ഒരുപാട് കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴക്കാലജന്യ രോഗങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ കൊതുകുകൾ പരത്തുന്ന ഡിസീസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെങ്കിപ്പനിയെ പറ്റി. അതുപോലെ ചിക്കൻ ഗുനിയ, മലേറിയ തുടങ്ങിയ ഒത്തിരി കൊതുക് പരത്തുന്ന രോഗങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു സമയം ഈ മഴക്കാലമാണ്. കാരണം എന്താ വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ വരുന്നു, നമുക്ക് നമ്മുടെ പരിസരവും അതുപോലെ തന്നെ ചുറ്റുപാടുകളൊന്നും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കൊതുക് മുട്ടയിട്ടിട്ട് ആ കൊതുക് പെരുകി വരുന്ന ഇത്തരത്തിലുള്ള ഡിസീസസ് കൂടുതലുണ്ടാകുന്നത്. ആ വൈറസും കൊതുക് പരത്തുന്ന ഒരു രോഗം തന്നെയാണ്. കൊതുകുകളിൽ ഈ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും ഒക്കെ ഉണ്ടാക്കുന്ന ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകുകളാണ് സിക്ക വൈറസിൻ്റെയും രോഗവാഹിനി എന്ന് പറയുന്നത്. നമ്മൾ വെക്ടർ എന്ന് പറയും. ആക്ച്വലി ഡിസീസ് ഉണ്ടാക്കുന്നത് വൈറസാണ് സിക്ക വൈറസ്. ആ വൈറസിനെ മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ രോഗവാഹകനായിട്ടുള്ളത് കൊതുകാണ്, ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകുകളാണ്. ഈ കൊതുകുകൾ നമുക്ക് വളരെ ഫാമിലിയർ ആയിട്ടുള്ള കൊതുകുകളാണ്. നമുക്ക് ഈ പകൽ സമയങ്ങളിൽ ആളുകളെ കടിച്ചിട്ട് ബ്ലഡ് എടുക്കുന്ന കൊതുകാണ്. ചില കൊതുകുകൾ രാത്രി സമയത്ത് മാത്രം ഈ ബ്ലഡ് എടുക്കാൻ വേണ്ടി നമ്മളെ കടിക്കുന്നവരുണ്ട്. എന്നാൽ ചില കൊതുകുകൾ പകൽ സമയത്താണ്. അപ്പോൾ ഈഡിസ് ഈജിപ്തി ഇത്തരത്തിൽ പകൽ സമയത്ത് ആളുകളെ കടിച്ചിട്ട് രക്തം എടുക്കുന്ന ഒരു ടൈപ്പ് കൊതുകാണ്. നമ്മൾ നോക്കിയാൽ നല്ല കറുത്ത കളറിൽ വെള്ള വരകളുള്ള കൊതുകുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുക്. ടൈഗർ മോസ്കിറ്റോ എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം അത് കാണുമ്പോൾ ടൈഗറിനെ പോലെയാണ് നമുക്ക് തോന്നുക, ആ ഒരു കറുത്ത ശരീരത്തിനകത്ത് വെള്ള വരകളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രോഗം പരത്തുന്ന ആ ഒരു വെക്ടർ, ഈഡിസ് ഈജിപ്തി മോസ്കിറ്റോ. പിന്നെ നമുക്ക് സിക്ക വൈറസ്. ഞാൻ ആദ്യമേ പറഞ്ഞു, വലിയ പ്രശ്നമായിട്ട് നമുക്ക് പേടിക്കേണ്ട ഒരു അസുഖം ഉണ്ടാക്കുന്ന വൈറസ് ഒന്നും അല്ല ഇത്. വളരെ മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ മാത്രം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. അപ്പോൾ സാധാരണഗതിയിൽ സിക്ക വൈറസിൻ്റെ ഈ കൊതുക് കടിച്ചത് വഴി നമ്മുടെ ബോഡിയിൽ വൈറസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടാവും, ലക്ഷണങ്ങളെ പുറപ്പെടുവിക്കാൻ എടുക്കുന്ന സമയം. ഇൻക്യുബേഷൻ പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു 3 മുതൽ 14 ദിവസം വരെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം, 1-2 ദിവസമൊക്കെ. ഇതിനുള്ളിൽ നമ്മുടെ ശരീരം രോഗലക്ഷണങ്ങൾ
പുറപ്പെടുവിച്ചു തുടങ്ങും. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ വൈറൽ പനികളിലും കണ്ടുവരുന്ന തരത്തിലുള്ള രോഗലക്ഷണങ്ങളൊക്കെ തന്നെയാണ് സിക്ക വൈറസ് ഇൻഫെക്ഷനും കോമൺ ആയിട്ട് പറയാനുള്ളത്. പനി, കടുത്ത പനി ഉണ്ടാകും, ചിലർക്ക് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പനിയൊക്കെ ആയിരിക്കാം. പിന്നെ എന്താണ്, സന്ധി വേദന, ദേഹം വേദന, അതുപോലെ പേശികൾ വേദന തുടങ്ങിയ സിംറ്റംസ് ഒക്കെ തന്നെയാണ് സിക്ക വൈറസ് ഇൻഫെക്ഷനും കണ്ടുവരുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് മറ്റുള്ള പനികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നത്, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെങ്കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വരാം. അതായത് കണ്ണത്ത് നമുക്ക് നല്ല ചുവപ്പും കണ്ണ് നീർവീക്കവും നീർക്കെട്ടൊക്കെ ഉള്ള ഒരു അവസ്ഥ, നമ്മൾ ചെങ്കണ്ണെന്ന് സിമ്പിളായിട്ട് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഇവിടെ കാണാറുണ്ട്. അതുപോലെ തന്നെ ദേഹത്ത് മൊത്തത്തിലോ അല്ലെങ്കിൽ അവിടെ ഇടങ്ങളിലോ ആയിട്ട് ചുവന്നിട്ടുള്ള റാഷസും, അതായത് ഇങ്ങനെ പാടുകൾ പോലെ ചുവപ്പ് കളറിൽ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് രണ്ടുമാണ് സാധാരണ വൈറൽ പനികളിൽ നമ്മൾ കാണാത്ത സിക്ക വൈറസിൻ്റെതായിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് കാണുമ്പോഴാണ് ഡോക്ടേഴ്സ് ഈ പറയുന്ന പേഷ്യൻസിനൊക്കെ മേ ബി സിക്ക വൈറസിൻ്റെ ടെസ്റ്റിങ്ങിന് വിട്ടിട്ടുണ്ടാവുക. സോ അവർക്ക് കൺഫേം ആയിട്ടുണ്ട് 13 പേരിൽ സിക്ക വൈറസ് ആണെന്ന് കൺഫേം ആയി ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സിംറ്റംസ്: കടുത്ത പനി, സന്ധിവേദന, പേശിവേദന, ജോയിൻറ്റ് പെയിൻ, അതുപോലെ ചെങ്കണ്ണിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദേഹത്തൊക്കെ ചുവന്ന് തടിച്ചിട്ട് പൊങ്ങുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ വലിയ ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല, ഇത്തരത്തിലുള്ള മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ വന്നിട്ട് ഒരു ആഴ്ച മുതൽ രണ്ടാഴ്ച വരെ സമയത്തിനുള്ളിൽ തന്നെ പേഷ്യൻ്റ് റിക്കവർ ആവുന്ന ഒരു കണ്ടീഷനാണ് സിക്ക വൈറസ് ഇൻഫെക്ഷനിൽ പൊതുവേ കണ്ടുവരുന്നത്. അതായത് വലിയ ഗുരുതരമായുള്ള പ്രശ്നങ്ങളോ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ ഒന്നും തന്നെ ആവശ്യമില്ല, തന്നെ തന്നെ ഈ ഡിസീസ് നമുക്ക് ഭേദമാവും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയുള്ള കാലയളവിൽ. പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു റിസ്ക് ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാവുന്നത് ഗർഭിണികളാണ്. അതായത് മുന്നേ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകളിലൊക്കെ ഈ ഗർഭിണികളിൽ സിക്ക വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന കുട്ടിക്ക്, അതായത് ജനിതക വൈകല്യങ്ങളോടുകൂടിയുള്ള കുട്ടികൾ ജനിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ ആഫ്രിക്കയിലും സിംഗപ്പൂരിലൊക്കെ ഉണ്ടായ ഔട്ട്ബ്രേക്സിൽ കേസ് സ്റ്റഡീസ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഗർഭിണികളിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗർഭിണികൾക്കല്ല, അവരുടെ ആ ഗർഭസ്ഥ ശിശുവിന് ജനന വൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി മൈക്രോസെഫാലി എന്നൊക്കെ പറയുന്ന തല വളരെ ചെറുതായിട്ട്, തലയുടെ ആ ഷേപ്പൊക്കെ ഇറഗുലറായിട്ട് ചെറിയ തലയോട് കൂടിയിട്ടൊക്കെ കുട്ടികൾ ജനിക്കുക, അത് കൂടാണ്ട് മറ്റുള്ള വൈകല്യങ്ങൾ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഗർഭിണികൾ കുറച്ച് റിസ്ക് ഗ്രൂപ്പാണ്. അല്ലാത്ത ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ലക്ഷണങ്ങളൊക്കെ കൂടി തന്നെ ഈ ഒരു സിക്ക വൈറസ് ഇൻഫെക്ഷൻ ഒരാഴ്ച മുതൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ സ്വമേധയാ തന്നെ റിക്കവർ ആവുന്നതാണ് കണ്ടുവന്നിട്ടുള്ളത്. സോ ഗർഭിണികൾ കുറച്ചും കൂടെ കെയർ എടുക്കേണ്ട ഒരു റിസ്ക് ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, പ്രിവൻറ്റീവ് മെഷേഴ്സ്, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ മൈൽഡായിട്ടുള്ള സിംറ്റംസ് ഒക്കെ വന്ന് പോവുകയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം പോലും ചിലപ്പോൾ വരില്ല. സ്വമേധയാ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, പോഷകാഹാരങ്ങൾ കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ബോഡി തന്നെ സ്വമേധയാ റിക്കവർ ആവും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് മാത്രമായിരിക്കും മേ ബി ഹോസ്പിറ്റലിൽ പോലും പോയി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരിക. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ഇന്ന ഒരു ഗുളിക കഴിച്ചാൽ, അല്ലെങ്കിൽ ആൻറ്റി വൈറൽസ് എന്നാണ് നമ്മൾ പറയുക, വൈറസ് ഡിസീസുകൾക്ക് നമുക്ക് കഴിക്കാവുന്ന ടാബ്ലറ്റ്, ചില ഡിസീസിനൊക്കെ സ്പെസിഫിക് ആയിട്ട് ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൻറ്റി വൈറൽ ഡ്രഗ്, ഒരു മെഡിസിൻ ഒന്നും ഈ ഒരു വൈറസിനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വളരെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇതിനും ഫോളോ ചെയ്യുന്നത്. എന്താണോ പേഷ്യൻ്റിൻ്റെ ബുദ്ധിമുട്ട്, പനിയാണെങ്കിൽ പനി കുറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ചെങ്കണ്ണാണെങ്കിൽ ചെങ്കണ്ണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു വൈറൽ ഇൻഫെക്ഷനും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ഡ്രഗ്, ഇന്ന മെഡിസിൻ കഴിച്ചാൽ സിക്ക വൈറസ് ഇൻഫെക്ഷൻ പോകും, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ ഇത് വരാണ്ട് നോക്കാം. അപ്പോൾ സിക്ക വൈറസ് ഇൻഫെക്ഷൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ കുറച്ച് മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗുരുതരമായിട്ടുള്ള, നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സമയമാണ്. കാരണം ഒരുപാട് മഴക്കാലജന്യ രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ കോമൺ ആണ്. അത് ഇപ്രാവശ്യം മാത്രമല്ല, എല്ലാ വർഷങ്ങളും നമുക്കറിയാം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ ഒത്തിരി ഔട്ട്ബ്രേക്കുകൾ, ഇങ്ങനത്തെ ഡിസീസിൻ്റെ ഔട്ട്ബ്രേക്സ് ഒക്കെ മഴക്കാലത്താണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇപ്പോൾ പിന്നെ നമ്മൾ രണ്ട് വർഷമായിട്ട് കൊറോണയുടെ പുറകിലായതുകൊണ്ട് ഇങ്ങനത്തെ കേസസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് വലിയ കാര്യമാക്കാറില്ല, റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെയായിരുന്നു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊതുകുകളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രിവൻറ്റീവ് മെഷേഴ്സിനകത്ത് എടുക്കേണ്ട നടപടികൾ. അപ്പോൾ ഇത് കൊതുകുകളെ തുരത്താൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഈഡസ് ഈജിപ്റ്റി എന്ന് പറയുന്ന കൊതുകാണെങ്കിൽ ഡേ ടൈമിലാണ് നമ്മളെ കടിക്കുന്നത്, ബ്ലഡ് മീലിന് വേണ്ടിയിട്ട്, അവർക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടി ഡേ ടൈമിലാണ് കടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഇരിക്കുന്ന വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തണം. മഴക്കാലമാണ്, ഈ ഈഡസ് ഈജിപ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ഒരു സ്പൂണിൽ കൊള്ളുന്ന വെള്ളത്തിൽ രണ്ടോ മൂന്നോ തുള്ളി
വെള്ളത്തിൽ പോലും മുട്ടയിട്ടിട്ട് പെറ്റുപെരുകാൻ കഴിയുന്ന കൊതുകുകളാണ്. വേറെ ചില കൊതുകുകളാണെങ്കിൽ ഒരുപാട് വെള്ളം വേണം. ഇവർക്ക് അങ്ങനെയല്ല, ചെറിയ ഒരു അടപ്പിനകത്തുള്ള വെള്ളം മതി ഇവർക്ക് പെറ്റുപെരുകാനായിട്ട്. അപ്പം ഇങ്ങനത്തെ നമ്മൾ വീടിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടാവും. നമ്മുടെ വീടിനകത്ത് ഫിഷ് ടാങ്ക് ഉണ്ടാവും, അതുപോലെ ഇപ്പം എല്ലാവരും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന ശീലമുണ്ട്. അപ്പം ആ പ്ലാന്റ്സിന് താഴെ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ട്രേ ഉണ്ടാവും, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം കമിഴ്ത്തി കളയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. ഒരു കാരണവശാലും വീടിനകത്ത് നമ്മൾ ചെറിയൊരളവിലാണെങ്കിൽ പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ റൂമുകളിൽ ഉണ്ടാവുന്ന എ സിൻ്റെ ഉള്ളിലും ബാക്ക് സൈഡിലായിട്ട് വെള്ളം കളക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. നമ്മളതൊന്നും നോക്കാറ് പോലുമില്ല. പക്ഷേ ഇതൊക്കെ ഈ കൊതുകിന് പെറ്റുപെരുകാനുള്ള അവസരങ്ങളാണ്. വളരെ കുറച്ച് വെള്ളം മാത്രം മതി. പിന്നെ നമ്മൾ പുറമെ എപ്പോഴും മിക്കപ്പോഴും നമ്മൾ ഈ പരിപാടികളുടെ ഭാഗമായിട്ട് ശുചീകരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. അതായത് ചിരട്ടകളൊക്കെ കമഴ്ത്തി കളയുക, നമ്മുടെ തേങ്ങയുടെ തോടൊക്കെ കമഴ്ത്തി കളയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ അകത്ത് വീടിനകത്ത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും മിസ്സൗട്ടായി പോകുന്നത്. ഇതിലാണ് നമ്മുടെ കൊതുകുകൾ പെറ്റുപെരുകി നമുക്ക് അസുഖങ്ങൾ വരുത്തുന്നത്. ഈ കൊതുകുകളുടെ പ്രത്യേകത, ഇവർ വളരെ സൂത്രശാലികളായ കൊതുകുകളാണ്. വളരെ സൗമ്യമായിട്ട് വന്നിട്ട് നമ്മളെ കടിച്ച് ബ്ലഡ് എടുത്തിട്ട് പോകുന്നുള്ളതാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ഈ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ പത്രം വായിച്ചിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ടി വി കാണാതിരിക്കുന്ന സ്ഥലം, അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇട്ടിട്ടുള്ള കസേരകൾ, അല്ലെങ്കിൽ മരത്തിൻ്റെ ചില സോഫയോ സെറ്റോ എന്തൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ ചിലന്തി വല പോലെയൊക്കെ കെട്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ ക്ലീൻ ചെയ്യാൻ വിട്ടു പോകുന്നതായിരിക്കാം. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പമ്മി ഇരുന്നിട്ടാണ് ഇവർ നമ്മളെ കടിച്ച് ബ്ലഡ് എടുത്തിട്ട് പോകുന്നത്. ഈ കടിക്കുന്ന സമയത്താണ് ഇവർ നമ്മളിലേക്ക് ഈ രോഗവാഹിനിയായിട്ടുള്ള സിക്ക വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക. അതുപോലെ കഴിവതും നമ്മൾ ഫുൾ നമ്മുടെ ബോഡി കവർ ചെയ്യുന്ന, നല്ല കൊതുകൊക്കെ ഉള്ള സ്ഥലത്താണ് താമസിക്കുന്നവരാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ ശരീരം കവർ ചെയ്യുന്ന, കൈയും കാലൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യുക. കുട്ടികളെ ആണെങ്കിൽ അതുപോലെ തന്നെ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ്സൊക്കെ ഇടീപ്പിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. മോസ്കിറ്റോ നെറ്റ് നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മോസ്കിറ്റോ റെപ്പലൻറ്റ് ക്രീംസ് ഉപയോഗിക്കാം. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ക്രീംസൊക്കെ നമുക്ക് അവർക്ക് കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുക് അതുപോലെ വന്ന് കടിക്കാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഈ കൊതുകളെ തുരത്താനുള്ള മെഷേഴ്സ് നമുക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പലർക്കും പല മാർഗ്ഗങ്ങളും അറിയാമായിരിക്കും, കുറേ പ്രകൃതിദത്ത മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എന്ത് മെത്തേഡ് ആണെങ്കിലും ഫ്യൂമിഗേഷൻ പോലെയുള്ള കുന്തിരിക്കം പുകയ്ക്കുക, അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ജനലിൻ്റെ അടുത്തൊക്കെ വയ്ക്കുന്നവരുണ്ട്, അത് നല്ല ഓപ്ഷനാണ്. തുളസിയില അവിടെ ഇവിടെ വിതറിയിടും, കൊതുക് വരില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കൊതുക് നശീകരണത്തിന് ഉതകുന്ന എന്ത് മാർഗ്ഗങ്ങളും ഈ സിക്ക വൈറസ് ഇൻഫെക്ഷൻ നമ്മുടെ വീട്ടിലേക്ക് വരാണ്ടിരിക്കാനും നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ.